संस्थान लॉक डाउन नियंत्रण सामान रीति कूड़ी आराधनालय तुरकू तीन टीपीआर मिल प्रदेश ट्रिप लॉक डाउन सामान नियंत्रण टीपीआर पदा प्रदेश कियंत्रण कोवलोकन योग आणी की मुख्यमंत्री मध्यम कावनपुर वि अरुण चेर अरुण ऐसा निर्देश कड़क संस्थान विवर അൺലോക്കിന് രണ്ടാം ഘട്ടമാണ് സംസ്ഥാനം നടപ്പാക്കുന്നത് അപ്പോഴും നിയന്ത്രണങ്ങൾ തുടരാൻ തന്നെയാണ് തീരുമാനം നേരത്തെ നാല് തലങ്ങളിലായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയിരുന്നു ഇപ്പോഴും സമാനമായ രീതിയിലാണ് അതിൽ 0 മുതൽ 8 വരെയുള്ളത് നിയന്ത്രണങ്ങൾ കുറഞ്ഞ മേഖലയാണ് 8 മുതൽ 16 വരെ ലോക്ക്ഡൗൺ 16 മുതൽ 24 വരെ ശക്തമായ നിയന്ത്രണങ്ങൾ 24 ന് മുകളിൽ നേരത്തെ അത് 30 ന് മുകളിലായിരുന്നു കടുത്ത നിയന്ത്രണങ്ങൾ പക്ഷേ ഇപ്പോൾ അത് 24 ലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു 0 മുതൽ 8 വരെ 8 മുതൽ 16 വരെ पदा मुद इतने पीड़ि इतना मिले ना ऐसा ना तरह इतवण नियंत्रण ऐरपी टीपीआर कड़क रीती अच्छी आराधालय तुरक क्यों तीन आईटी वे मनसा इत मुख्यमंत्री तीरान उन्नत योग कम वाली सम्मर्दमु आराधालय तुरकमश्य निवधि संघटन सरकार ने समीपे विमर्श उयर्वन आ साचय मुख्यमंत्री तीरान अब और पक्षे इन आरुमणी की वार्ता समय व्यक्त मुख्यमंत्री ते വരുത്തുകയും മറ്റു നിയന്ത്രണങ്ങൾ ഒരാഴ്ച കൂടി തുടരാനാണ് ഇപ്പോഴത്തെ ആ തീരുമാനം അൺലോക്ക് ആണ് അൺലോക്ക് ആണെങ്കിൽ പോലും പൂർണ്ണമായും ലോക്ക്ഡൗൺ ഒഴിവാക്കാതെയുള്ള നടപടികളാണ് സർക്കാർ ആലോചിക്കുന്നത് ഹോട്ടലുകളിൽ ഇരുന്ന് ആഹാരം കഴിക്കുന്നവരുടെ കാര്യത്തിലും ഇത്തവണ ഇളവുണ്ടാകില്ല അത് ഹോട്ടലുകളിൽ പാഴ്സൽ മാത്രമായി ചുരുങ്ങാൻ ആണ് ഉന്നത യോഗത്തിലുണ്ടായ ധാരണയെന്ന് അറിയുന്നു ആരാധനാലയങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ മത സംഘടനകളുടെ ഭാഗത്തുനിന്നുള്ള നിർദ്ദേശങ്ങളും എല്ലാം മുന്നിലുണ്ട് അപ്പോൾ ആ രീതി ആ ഒരു നിർദ്ദേശങ്ങൾ കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ഇളവുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ അത് സംബന്ധിച്ച് വ്യക്തമായ സൂചന എന്താണ് അരുൺ കൂടുതൽ നിയന്ത്രണങ്ങൾ ഇപ്പോഴത്തെതിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ല ശനി ഞായറും സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആയി തന്നെ തുടരും സംസ്ഥാനം ഒട്ടാകെ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആയി തന്നെ ശനിയും ഞായറും തുടരും ഇന്നലെയൊക്കെ ടിപിആർ നിരക്കിൽ കുറവ് വന്നിരുന്നു 10 താഴെ ആദ്യമായി ടിപിആർ പോവുകയും ചെയ്തു പക്ഷേ ഇപ്പോഴും പൂർണ്ണമായും ലോക്ക്ഡൗൺ പിൻവലിക്കാനുള്ള സാധ്യതയല്ലെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ അങ്ങനെ വന്നാൽ അത് കൂടുതൽ രോഗവ്യാപനത്തിനിടയാക്കും അതുകൊണ്ട് തന്നെയാണ് ഈ ടിപിആർ നിരക്കിന്റെ അടിസ്ഥാനത്തിലുള്ള ഇളവുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ കണക്കാക്കിക്കൊണ്ട് അത്തരം ഇളവുകൾ വരുന്നത് കഴിഞ്ഞ തവണ അത് 0 മുതൽ 8 വരെയും 8 മുതൽ 20 വരെയും 20 ന് മുകളിലും പിന്നീട് 30 ന് മുകളിലും വന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൽ 0 മുതൽ 8 വരെ ആ സ്ലാബ് അതേപോലെ നിലനിർത്തുന്നു പിന്നീട് 8 മുതൽ 16 വരെ ആക്കിയിരിക്കുന്നു 16 മുതൽ 24 വരെയും 24 ന് മുകളിൽ കടുത്ത നിയന്ത്രണങ്ങൾ അതായത് ട്രിപ്പിൾ ലോക്ക്ഡൗൺ 24 ന് മുകളിൽ ടിപിആർ ഉള്ള പ്രദേശങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ വരും അവിടെ കടുത്ത നിയന്ത്രണങ്ങൾ തന്നെ ഉണ്ടാകും 16 മുതൽ 24 വരെ ലോക്ക്ഡൗൺ ആകും അവിടെ ആ ട്രിപ്പിൾ ലോക്ക്ഡൗൺ അത്രയും നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ല ആ രീതിയിലാണ് ഇപ്പോഴത്തെ ക്രമീകരണം ഒരാഴ്ച കൂടിയെങ്കിലും ഈ രീതിയിൽ പോകാനാണ് സർക്കാരിന്റെ തീരുമാനം അതിനുശേഷമാകും കൂടുതൽ ഇളവുകൾ ഈ മേഖലകളിൽ നൽകുക ഇപ്പോഴും ഇളവുകൾ നൽകുന്നുണ്ട് എല്ലാ ബസ്സുകളും സ്വകാര്യ ബസ് ഉൾപ്പെടെ ദിവസവും സർവീസ് നടത്തുന്ന നിർദ്ദേശമുണ്ടായിരുന്നു പക്ഷേ അതും ഈ ഘട്ടത്തിൽ പരിഗണിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഹോട്ടലുകളിൽ ആഹാരം കഴിക്കാനുള്ള അനുമതി ഇപ്പോഴും ഉണ്ടാകില്ല ഒരാഴ്ച കൂടിയെങ്കിലും ഉണ്ടാകില്ല ആരാധനയുടെ കാര്യത്തിലും ചില അവ്യക്തതകളുണ്ട് ഒരുപക്ഷെ മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുത്ത് എന്ന് പ്രഖ്യാപിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനും ഒരാഴ്ച കൂടിയെങ്കിലും ആരാധനാലയങ്ങൾ ജന ഭക്തർക്ക് പ്രവേശിക്കാനുള്ള നിയന്ത്രണം ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് റൈറ്റ് ഏതായാലും ലോക്ക്ഡൗൺ ഇളവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഒരാഴ്ച കൂടി സമാനമായുള്ള നിയന്ത്രണം സംസ്ഥാനത്ത് നടപ്പിലാക്കുമെന്നുള്ള സൂചനകളാണ് വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വി വേരുൺ റിപ്പോർട്ട് ചെയ്തത് ഏതായാലും ഇതിന് വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ മുഖ്യമന്ത്രി തന്നെ 6 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കും മറ്റു വാർത്തകളിലേക്ക് വിസ്മയെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന് പോലീസിനോട് സമ്മതിച്ച ഭർത്താവ് കിരൺ വിസ്മയ ശുചിമുറിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നും കിരൺ പോലീസിനോട് പറഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം കൂടുതൽ നിയമ നടപടികളിലേക്ക് നീങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഭർത്താവ് കിരൺകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി അതേസമയം അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ കിരൺകുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി ഗതാഗത മന്ത്രി ആന്റണി രാജു അറിയിച്ചു എന്റെ അവളെ മോളെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിക്ക് അയച്ച കൂട്ടുകാരിക്ക് പറയുന്നത് എന്നെ പരീക്ഷയ്ക്ക് എഴുതി ഇനി ഒരു പേപ്പറും കൂടെ ഉണ്ട് എഴുതിയെടുക്കണം ആ പേപ്പറിന് അവൾ അവൻ വിടുന്നില്ല അപ്പോൾ അമ്മയെ തലേന്ന് അങ്ങ് വിളിച്ചിട്ട് പറഞ്ഞ അമ്മ എനിക്ക് 1000 രൂപ വേണം അവൻ പൈസ തരുന്നില്ല ഞാൻ പരീക്ഷ എഴുതും എന്നാണ് അവൾ തീർത്തു ഞാൻ പരീക്ഷ എഴുതാം ഞാൻ ഗോപിയെ മറ്റേ ഗോപിയെ വിളിക്കും അവൾ ഞാനും കൂടെ പോയി എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കാർ ഇവിടെ കൊണ്ടുവന്ന് അന്ന് അവൻ മദ്യപിച്ചിട്ട് വരുന്നത് ഞാൻ അല്ലാതെ കണ്ടിട്ടില്ല മദ്യപിച്ച് അപ്പോൾ അതിനുശേഷം മാളൂടെ 2 മാസം എൻ്റെ കുട്ടി മാളൂ ഞങ്ങൾ വിളിക്കുന്നു ഇവിടെ ഉണ്ടായിരുന്നു
അപ്പത്താണ് അവള് പറയുന്നത് ചേട്ടാ ഇങ്ങനെയാണ് എന്ന് മദ്യപിക്കും. മദ്യപിച്ച് വരുമ്പോ വിസ്മയയുടെ മരണം ഉൾക്കൊള്ളാൻ ഇനിയും ഈ നാടിന് സാധിച്ചിട്ടില്ല. സംഭവം കൊലപാതകമെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വിസ്മയയുടെ കുടുംബം. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഭർത്താവും കേസിൽ പ്രതിയുമായ കിരൺകുമാറിന്റെ അറസ്റ്റ് ശൂരനാട് പോലീസ് രേഖപ്പെടുത്തി. ഗാർഹിക പീഡനം, സ്ത്രീധന നിരോധന നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം ജാമ്യമില്ലാതെയാണ് കേസ്. വിശദമായിട്ടുള്ള അന്വേഷണം ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമുള്ള റിപ്പോർട്ട് കിട്ടേണ്ടതായിട്ടുണ്ട്. RDO ആണ് ഇൻക്വസ്റ്റ് നടത്തിയിട്ടുള്ളത്, മജിസ്ട്രേറ്റ് ഇൻക്വസ്റ്റ് നടത്തിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ റിപ്പോർട്ടുകൾ വാങ്ങേണ്ടതുണ്ട്. മർദ്ദനമേറ്റതിന്റെ ചിത്രങ്ങൾ പെൺകുട്ടി വീട്ടുകാർക്ക് അയച്ചത് പോലീസ് ശേഖരിച്ചു. വിസ്മയയ്ക്ക് ഭർത്തൃമാതാവിൽ നിന്ന് മാനസിക പീഡനം ഉണ്ടായതായി സുഹൃത്ത് വെളിപ്പെടുത്തി. പ്രശ്നമാണ്, എപ്പോഴും ഡൗറീസിന്റെ കാര്യം പറഞ്ഞിട്ട് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കും, എന്നെ നിരന്തരം ഉപദ്രവിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അമ്മ അച്ഛനും ഒന്നും ഇല്ലേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അമ്മ അച്ഛനും ഒക്കെ ഉണ്ട്, പക്ഷെ അമ്മ അച്ഛനും കൂടെ നിന്നിട്ടാണ് ഇവിടെ ടോർച്ചർ ചെയ്യുക. കിരണിന്റെ വീട്ടുകാർക്കെതിരെയും നിയമ നടപടി ഉണ്ടാകുമെന്ന് വനിതാ കമ്മീഷൻ. അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടമെന്ന നിലയിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ റിപ്പോർട്ടും പോലീസിന് കൈമാറുന്നതോടുകൂടി അതിന്റെ വിശദമായ അന്വേഷണങ്ങളിലേക്ക് ഇത് പോകുന്നതാണ്. സ്ത്രീധനമായി ലഭിച്ച കാർ വിൽക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പെൺകുട്ടിയെ നിരന്തരമായി കിരൺ മർദ്ദിച്ചിരുന്നത്. വിസ്മയയുടെ വീട്ടിൽ വെച്ചും മർദ്ദനമേറ്റിരുന്നു. ഇന്നലെ രാവിലെ 5 മണിക്ക് പെൺകുട്ടിയുടെ മൃതദേഹം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം കിരൺ കടന്നുവെന്നും പരാതിയുണ്ട്. മരണ ദിവസം വിസ്മയയെ മർദ്ദിച്ചിട്ടില്ല എന്നാണ് പ്രതിയുടെ മൊഴി. ന്യൂസ് 18 കൊല്ലം. വിസ്മയുടേത് ആത്മഹത്യയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനമെന്ന് കൊല്ലം റൂറൽ SP KB രവി. അസ്വാഭാവികത ഉൾപ്പെടെ വിശദമായി പരിശോധിക്കും, ഡോക്ടറുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുമെന്നും റൂറൽ SP പറഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ബന്ധുക്കളുടെ മുഴുവൻ വിശദമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞിട്ടുണ്ട്. പ്രതി ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്, അയാൾ ചോദ്യം ചെയ്തവരാണ്. അതിനെ സംബന്ധിച്ചുള്ള അല്പം കൂടെ തെളിവെടുപ്പ് നടക്കേണ്ടതായിട്ടുണ്ട്. അതിന് പൂർണ്ണമായിട്ട് നിന്ന് കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കസ്റ്റഡിയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങിച്ച ശേഷം മറ്റുള്ള അന്വേഷണം തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണം നടക്കും. ശരിയായ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പിന്നെ മറ്റു തെളിവുകളെല്ലാം ശേഖരിച്ച് പോസ്റ്റ്മോർട്ടത്തിൽ ഹാങ്ങിങ് എന്നുള്ള അതിനകത്ത് കൂടുതലുള്ള കാര്യങ്ങൾ, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഡോക്ടറെ കണ്ട് ചോദിച്ച് മൊഴിയെടുത്ത് എടുത്തതിന് ശേഷം തിങ്കളാഴ്ച പുലർച്ചെ കിരണും വിസ്മയയും തമ്മിൽ വഴക്കുണ്ടായതായി കിരണിന്റെ മാതാപിതാക്കൾ പ്രതികരിച്ചു. ബഹളം കേട്ടെത്തുമ്പോൾ കണ്ടത് വിസ്മയെ നിലത്ത് കിടത്തി കിരൺ പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതാണ്. 3:45 ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ എത്തി 5 മിനിറ്റ് കഴിഞ്ഞാണ് മരിച്ച വിവരം അറിഞ്ഞത്. ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ വിസ്മയ ബോധരഹിതയായിരുന്നുവെന്നും കിരണിന്റെ അമ്മ പറഞ്ഞു. തലേന്ന് അവിടെ ഒരു സംസാരം കേട്ടു. രണ്ടരയായപ്പോൾ ഞാനൊന്ന് എഴുന്നേറ്റു, മൂത്രമൊഴിക്കാൻ എഴുന്നേറ്റ് മൂത്രമൊഴിച്ച് കിടന്ന് 10-15 മിനിറ്റ് കഴിഞ്ഞാണ് അല്ലെ ഇവർ ഒരു സംസാരം കേട്ടു. അവർ രണ്ടുപേരോടുള്ള അപ്പം ഞങ്ങൾ എന്തുപടി ചോദിച്ചാൽ അവളെ അന്നേരം ഞാൻ എണ്ണിച്ച് അവളും എണ്ണിച്ച് ഞങ്ങൾ രണ്ടും മേളിൽ ചെന്നപ്പോൾ ഇവർ ഇവള് കരഞ്ഞുകൊണ്ടിരിക്കുക, വീട്ടിൽ പോകണം, മൊബൈൽ അവനെടുത്ത് വെച്ചു എന്നുണ്ട് പറയുന്നുണ്ട്. അപ്പം എനിക്ക് വീട്ടിൽ പോകണം, ആ വാ നമുക്ക് എന്തായാലും നേരം വിളിക്കട്ടെ, വണ്ടിയൊന്നും ഇവിടെ ഇല്ലല്ലോ, നമ്മൾ വിളിച്ച് വരത്തേക്ക് ഉണ്ട്, രാത്രി പോകേണ്ട ആവശ്യം എന്ത്? ആ മൊബൈൽ എടുത്തു. ഞാൻ പറഞ്ഞു അത് മൊബൈൽ ഇവിടെ ഇരിക്കുമല്ലോ, ഇനി രാത്രി 2 മണിക്ക് എന്തിനാ മൊബൈൽ? കിടന്നപ്പോഴാണ് ഇച്ചിരി എനിക്ക് ഇച്ചിരി ഒത്തിരി രാത്രിയായപ്പോൾ എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് വീട്ടിൽ പോകണം, എന്നെ വീട്ടിലോട്ടൊന്ന് കൊണ്ടുപോയി. ഇത് കണക്ക് രാത്രിയാകുമ്പോൾ വീട്ടിൽ പോകണം, വീട്ടിൽ പോകണം. അന്നേരം ഞങ്ങൾ ചെന്നു, എനിക്ക് വീട്ടിൽ അവിടെ സംസാരം കേൾക്കുന്നുണ്ട്. അപ്പോഴേ ഞാൻ ചെന്നു, ചെന്നപ്പോൾ അച്ഛനും വന്നു, എനിക്ക് വീട്ടിൽ പോകണം, എന്നെ വീട്ടിലോട്ടൊന്ന് കണ്ടാക്കും വീട്ടിൽ. അന്നേരം അച്ഛൻ പറഞ്ഞു, ഈ രാത്രി നിങ്ങൾ ഈ രാത്രി അടുത്താണോ പോയി വരാൻ? നേരം വിളിക്കട്ടെ മോളെ, ഞങ്ങളെൻ്റെ മോളെ കാട്ടി സ്നേഹിച്ച് വളർത്തുന്ന ഒരു കുഞ്ഞാതിനെ, കാരണം കൊച്ചു പ്രായമാണ്, കുഞ്ഞു പ്രായമാണ്, എനിക്ക് കണ്ടൊരു മോള്, അങ്ങനെയൊക്കെ വാത്സല്യച്ചും സ്നേഹത്തോടും കൂടി കുഞ്ഞിനെ ഇവിടെ നിർത്തുന്നത്. അവർക്ക് പറയാം, അവരെന്തെങ്കിലും ഞാൻ ഒരു ദിവസം 1 മാസത്തിന് മുമ്പ് ഈ കൊച്ചിന് ഇതുകൊണ്ട് വീട്ടിൽ പോകണം, എനിക്ക് വീട്ടിൽ പോകണം, കാരണം ഇവർക്ക് ഇവരെ കാണാത്തതിൻ്റെ ഇത് കാണും കൊച്ചിന്. 3 മാസം ആയപ്പോഴേ ഇവർക്ക് ഇങ്ങോട്ടൊന്ന് വന്ന് അന്വേഷിക്കുകയോ എന്തോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുകയോ വരികയോ പോവുകയോ ചെയ്യാം. ഇതിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അന്നും, ഇവർ ഒരു ഫോൺ വിളിയോ അങ്ങനെ ഒന്നും ചെയ്തില്ല. അവർ ഇവർ രണ്ടുകൂടെ മേടിച്ച് കേക്കുമൊക്കെ മുറിച്ച് മേളി നല്ല വിപുലമായിട്ട് ഞങ്ങളുടെ മക്കളെയും വിളിച്ച് അവർ നല്ല ഞങ്ങളെയും പിടിച്ചു നിർത്തി. മാളു ഭയങ്കര സ്നേഹം അച്ഛനും അമ്മയും എന്ന് വെച്ചാൽ ഞങ്ങൾക്കും അതെ മോളെക്കാട്ടി സ്നേഹം കിട്ടുന്നതാണ്.
ആലപ്പുഴയിൽ 19 വയസ്സുകാരിയെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വള്ളിക്കുന്നം സ്വദേശി വിഷ്ണുവിന്റെ ഭാര്യ സുചിത്രയാണ് മരിച്ചത്. 2 മാസം മുൻപായിരുന്നു വിവാഹം. സൈനികനായ വിഷ്ണു വിവാഹം കഴിഞ്ഞ് 1 മാസത്തിന് ശേഷം മടങ്ങിപ്പോയിരുന്നു. ഇന്ന് രാവിലെ 11:30 പെൺകുട്ടിയെ മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കായംകുളം കൃഷ്ണപുരം സ്വദേശിനിയാണ്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് യുവതിയെ തീ കൊളുത്തി മരിച്ച നിലയിലും കണ്ടെത്തി. വെങ്ങനൂർ സ്വദേശി അർച്ചനയാണ് മരിച്ചത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് അർച്ചനയുടെ അച്ഛൻ ആരോപിച്ചു. ഭർത്താവ് സുരേഷിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. വിഴിഞ്ഞം പയറ്റുവിളയിൽ വാടക വീട്ടിലാണ് അർച്ചനയും ഭർത്താവ് സുരേഷും താമസിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ശബ്ദം കേട്ടെത്തിയ അയൽവാസികളാണ് അർച്ചനയെ തീ കത്തിയ നിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. ഭർത്താവ് സുരേഷിനെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആത്മഹത്യയാണെന്നാണ് പോലീസ് നിഗമനം. എന്നാൽ ഇത് തള്ളുകയാണ് അർച്ചനയുടെ കുടുംബം. സുരേഷും അർച്ചനയും തമ്മിൽ വഴക്കിട്ടിരുന്നതായും സുരേഷിന്റെ കുടുംബം 3 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരുന്നെന്നും അർച്ചനയുടെ പിതാവ് പറഞ്ഞു. വരുമ്പോഴത്തേക്ക് ബിയർ കുടിച്ചോണ്ട് വരുമോ? അത് കുടിച്ചോണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വഴക്കുണ്ടാക്കും. അത് അച്ഛൻ്റെ അടുത്ത് പറയാത്തതാണ്. അച്ഛൻ വഴക്കം അവളെ സ്വന്തം ഇഷ്ടത്തിന് പോയതുകൊണ്ട് അവൾ പലതും വിളിച്ച് 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 അവൾ അസ്ഥി ഉരുങ്ങണക്ക് ഉരുകിക്കൊണ്ടിരിക്കുക. അവൾക്ക് BSc ഇത് നേഴ്സിംഗ് പഠിച്ച് പാസ്സായി വെച്ചാണ്. അവളെ ജോലിക്ക് പോലും വിടുന്നില്ല. ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ പോലും ഞാൻ അനുവദിക്കാതെയാണ് ആ കൊച്ചിനെ. എന്നിട്ട് അവളെല്ലാം സഹിച്ച് സഹിച്ച് ഞങ്ങളുടെ അടുത്ത് ഒന്നും പറയത്തില്ല. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലായിരുന്നു അർച്ചനയുടെയും സുരേഷിൻ്റെയും പ്രണയവിവാഹം. അർച്ചനയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് 5 വർഷത്തിനിടെയുണ്ടായത് 66 സ്ത്രീധന പീഡന മരണങ്ങളെന്ന് കണക്ക്. പോലീസ് കുറ്റപത്രം നൽകിയ കേസുകളുടെ എണ്ണം മാത്രമാണിത്. കഴിഞ്ഞ 4 മാസത്തിനിടെ 1080 ഗാർഹിക പീഡന കേസുകളും റിപ്പോർട്ട് ചെയ്തു. വിവാഹ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് 1 ലക്ഷത്തിലധികം കേസുകളാണ് സംസ്ഥാനത്തെ കുടുംബക്കോടതികളിൽ ഉള്ളത്. 5 വർഷത്തിനിടെ 66 പേർ നമ്മുടെ കുടുംബങ്ങളിൽ സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിലും ഇല്ലാത്തതിന്റെ പേരിലും പീഡനമേറ്റ് കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ എണ്ണം. നടൻ രാജൻ പി ദേവിന്റെ മകൻ പ്രതിയായ വെമ്പായത്തെ സ്ത്രീപീഡന മരണം ഉൾപ്പെടെ നിരവധി കേസുകൾ ഇക്കൂട്ടത്തിലില്ല. പോലീസ് കുറ്റപത്രം നൽകിയ കേസുകളുടെ എണ്ണം മാത്രമാണ് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പക്കലുള്ളത്. യഥാർത്ഥ കണക്ക് ഇതിലും കൂടും. 2016 ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടായത്. 25 എണ്ണം. 2017 12ഉം 2018 17 പേർ മരണപ്പെട്ടു. 2019 20 6 പേർക്ക് വീതവും സ്ത്രീധനത്തിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടു. ഈ വർഷത്തെ കേസുകളൊന്നും കണക്കിലില്ല. 2021 ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള 4 മാസത്തിനുള്ളിൽ ഭർത്താവും ഭർത്തൃ വീട്ടുകാരും പ്രതികളായ 1080 ഗാർഹിക പീഡന കേസുകളാണുള്ളത്. 5 വർഷത്തിനുള്ളിലാകട്ടെ ഇത്തരത്തിലുള്ള 15143 കേസുകളും രജിസ്റ്റർ ചെയ്തു. സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ ശക്തമാക്കുമെന്നാണ് എപ്പോഴും പോലീസിന്റെ നിലപാട്. വനിതമാരുടെ സുരക്ഷ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. വെതർ ഡൊമസ്റ്റിക് ആണോ വയലൻസ് ആണോ ബാക്കി രീതിയിൽ ഏതെങ്കിലും വയലൻസ് ആണോ സൈബർ റിലേറ്റഡ് വയലൻസ് ആണോ ഓർ സൈബർ റിലേറ്റഡ് ഏതെങ്കിലും മാനിപ്പുലേഷൻ ആണോ അത് കറക്റ്റായിട്ട് പ്രോംപ്റ്റായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇനി കുറച്ച് മാറ്റങ്ങൾ ഇന്നോ നാളെ കൊണ്ടുവരും. കാൽ നൂറ്റാണ്ട് പിന്നിടുന്ന വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉള്ളപ്പോഴും ആശങ്കയുണ്ടാക്കുന്ന ഈ കണക്കിൽപ്പെടാത്ത എത്രയോ പെൺകുട്ടികളാണ് നമ്മുടെ ചുറ്റിലും നമ്മുടെ കുടുംബത്തിലുമുള്ളത്. VSNU ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം കല്ലുവാതുക്കലിൽ ചോരക്കുഞ്ഞിനെ കരിയിലക്കാട്ടിൽ ഉപേക്ഷിച്ച കേസിൽ യുവതി പോലീസ് പിടിയിൽ. ഉഴായിക്കോട് കല്ലുവാതുക്കൽ പേഴുവിള വീട്ടിൽ രേഷ്മയാണ് പോലീസ് പിടിയിലായത്. DNA പരിശോധനയിൽ കുഞ്ഞ് രേഷ്മയുടേതാണെന്ന് കണ്ടെത്തിയിരുന്നു. വി വിനോദ് വിശദാംശങ്ങളുമായി ചേർന്നു. വിനോദ്, സംഭവത്തിന്റെ വിവരങ്ങൾ എന്താണ്? എന്താണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം? അപർണ കല്ലുവാതിൽക്കൽ സ്വദേശി സുദർശൻ പിള്ളയുടെ വീട്ടുവളപ്പിൽ കരിയിലക്കൂട്ടത്തിൽ കഴിഞ്ഞ ജനുവരിയിലാണ് ചോരക്കുഞ്ഞിനെ കണ്ടെത്തിയത്. 1 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയാണ് കണ്ടെത്തിയത്. തുടർന്ന് കുഞ്ഞിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. അന്ന് വീട്ടുകാരുടെ മൊഴി ഇങ്ങനെയായിരുന്നു: പുലർച്ചെ 4 മണിയോടുകൂടി കുഞ്ഞ് കരയുന്ന ശബ്ദം കേട്ട് വാതിൽ തുറന്നു നോക്കി. ആ സമയം ഒരു കൂട്ടം പൂച്ചകൾ കൂട്ടം ചേർന്നിരിക്കുന്നത് കണ്ടു. പിന്നെയും പൂച്ചയാണെന്ന് കരുതി വീട്ടിലേക്ക് തിരികെ കയറിപ്പോയി. രാവിലെ 6:30 വീണ്ടും ഇങ്ങനെ കരച്ചിൽ കേട്ട് പുറത്തു വന്നപ്പോൾ ഈ കരികൾക്കിടയിൽ കുഞ്ഞ് കിടക്കുന്നത് കണ്ടു. തുടർന്ന് നാട്ടുകാരെയും പ്രാദേശിക ജനപ്രതിനിധിയെയും അറിയിക്കുകയും പോലീസെത്തി കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ഈ തരത്തിലായിരുന്നു അവർ അന്ന് പോലീസിന് നൽകിയ മൊഴി. പക്ഷേ ഇപ്പോൾ ഇതിൽ ഈ കേസിൽ വ്യക്തമാക്കുന്നത് ആ വീട്ടിൽ തന്നെയുള്ള, അതായത് സുദർശൻ പിള്ളയുടെ മകൾ രേഷ്മ 22 വയസ്സുകാരിയാണ്, രേഷ്മയുടെ കുഞ്ഞാണ് ഇതെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. DNA പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. രേഷ്മയ്ക്ക് മറ്റൊരു മകൾ കൂടിയുണ്ട്.
രേഷ്മയുടെ ഭർത്താവ് വിദേശത്താണ്, ആ ദമ്പതികളുടെ കുഞ്ഞു തന്നെ എന്നുള്ള ഒരു മൊഴിയാണ് ഇപ്പോൾ രേഷ്മ പോലീസിന് നൽകിയിട്ടുള്ളത്. അതേസമയം ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഒരു യുവാവുമായി രേഷ്മയ്ക്ക് അടുപ്പമുണ്ട് എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായിരുന്നാലും ഈ ഗർഭിണിയാണെന്നുള്ള വിവരം ഭർത്താവിനെ തന്നെയും യുവതി അറിയിച്ചിരുന്നില്ല. കാമുകനൊപ്പം ജീവിക്കുന്നതിന് വേണ്ടി കുഞ്ഞിനെ ഒഴിവാക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നതെന്ന ഒരു വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഏതായിരുന്നാലും ഇപ്പോൾ ACP സി എ അടക്കമുള്ളവർ പരിപ്പള്ളി സ്റ്റേഷനിലുള്ളിൽ ചർച്ച നടത്തുകയാണ്. അല്പസമയത്തിനുള്ളിൽ നമുക്കൊരു ഔദ്യോഗിക ഭാഷ്യം ലഭിക്കുമെന്നാണ് കരുതുന്നത്. കൊല്ലത്ത് നിന്ന് BV വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക മലയാളം. പ്രശസ്ത കർണാടക സംഗീതജ്ഞ പാറശാല പൊന്നമ്മാൾ അന്തരിച്ചു. 96 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് വലിയശാല തെരുവിലെ വീട്ടിൽ ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അന്ത്യം. നാളെ രാവിലെ 10 മണിക്ക് വലിയശാല ബ്രാഹ്മണ ശ്മശാനത്തിലാണ് സംസ്കാരം. കർണാടക സംഗീത ശാഖയ്ക്ക് ഒട്ടേറെ സംഭാവനകൾ നൽകിയ സംഗീതജ്ഞയെ 2017 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. ചെമ്പൈ പുരസ്കാരം, സ്വാതി പുരസ്കാരം, കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ്, മദ്രാസ് മ്യൂസിക് അക്കാദമി അവാർഡ് എന്നിങ്ങനെ 30+ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിലെ കർണാടക ശാസ്ത്രീയ സംഗീതത്തിൽ അഗ്രഗണ്യരായ 4 വനിതകളിൽ ഒരാൾ. MS സുബ്രഷ്മിയും ML വസന്തകുമാരിയും DK പട്ടമാളും പിന്നെ പാറശാല B പൊന്നമാളും. കേരളത്തിലെ വനിതകളുടെ സംഗീത ചരിത്രം തന്നെയാണ് പൊന്നമാളുടെ ജീവിതവും. തോടിയിലായിരുന്നു ആ ആദ്യത്തെ അർച്ചന. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നവരാത്രി മണ്ഡപത്തിൽ ആദ്യമായി പാടുകയായിരുന്നു ഒരു വനിത. സ്വാതിതിരുനാൾ കൃതിയിൽ പൊന്നമ്മാൾ വിസ്തരിച്ചിറങ്ങിയപ്പോൾ പുരുഷാരം നിർത്താതെ കൈയടിച്ചു. ശരിക്കും പുരുഷന്മാർ മാത്രമുണ്ടായിരുന്ന ഒരു സദസ്സ് അവിടെ പിന്നെ എല്ലാ വർഷവും പൊന്നമ്മാൾ പാടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ കേട്ട ഈ പന്തുവരാടി പതിറ്റാണ്ടുകളിലൂടെ ആവർത്തിച്ച് പദം വന്നതാണ്. എന്നും ഒന്നാമതായിരുന്നു പൊന്നമ്മാൾ. തിരുവനന്തപുരം സ്വാതി തിരുനാൾ കോളേജിലെ ആദ്യത്തെ വനിതാ വിദ്യാർത്ഥിനി. 1940 പൊന്നമ്മാൾ ചേരുമ്പോൾ അതിനു മുമ്പ് ഒരു വനിതയും കേരളത്തിൽ ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ കോളേജിൽ പോയിട്ടില്ല. ഗാനഭൂഷണവും പിന്നെ ഗാനപ്രവീണയും 1-ാം റാങ്കിൽ. അങ്ങനെ ആദ്യ വിദ്യാർത്ഥിനി തന്നെ ആദ്യ റാങ്കുകാരിയും. തീർന്നില്ല, പഠനശേഷം സ്വാതി തിരുനാൾ കോളേജിലെ ആദ്യ അധ്യാപികയുമായി പൊന്നമ്മാൾ. എത്രയെത്ര യതുകുല കാമ്പോജികളാണ് പിന്നെ ഇങ്ങനെ വിസ്തരിക്കപ്പെട്ടത്. ഈ 80-കളിൽ ആകാശവാണിയുടെ നിത്യശബ്ദമായി പൊന്നമ്മാൾ. തിരുവനന്തപുരത്തു നിന്നും ആഴ്ചയിൽ 3 തവണയൊക്കെ ചെന്നൈയിലെത്തി കച്ചേരി അവതരിപ്പിക്കാൻ തുടങ്ങി. അമേരിക്ക വരെ നീണ്ടു ആ സംഗീതയാത്രകൾ. കേരളത്തിൽ നിന്ന് ഒരു വിദുഷിയുടെ ആദ്യ യാത്ര. വലിയശാലയിലെ ആ വസതിയിൽ ഇങ്ങനെ സംഗീതം പഠിച്ച് എത്രയെത്ര കുട്ടികളാണ് ഇറങ്ങിപ്പോയത്. പാപനാഥ് ശിവനും ഹരികേശനല്ലൂർ മുത്തയ്യ ഭാഗവതരും ചുമ്മാങ്കുടി ശ്രീനിവാസ അയ്യരും ചൊല്ലിക്കൊടുത്ത പാഠങ്ങളാണ് പുതുതലമുറയിലേക്ക് പൊന്നമ്മാൾ പകർന്നു നൽകിയത്. കേരള ചരിത്രത്തിന്റെ രചത രേഖകളിൽ ഉണ്ടാകും ഇനി എക്കാലവും ആ തോടിയും കാമ്പൂജി. ന്യൂസ് 18 തിരുവനന്തപുരം.
കർണാടക സംഗീതത്തിലെ പാരമ്പര്യ വിശുദ്ധിയുടെ പ്രതീകമായിരുന്നു പാറശാല പൊന്നമാളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. കലർപ്പില്ലാത്ത സംഗീതത്തിന്റെ വക്താവായിരുന്നു അവരെന്നും അദ്ദേഹം അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. കേരളത്തിലെ ഇന്നത്തെ തലമുറ സംഗീതജ്ഞരെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചയാളാണ് പാറശാല പൊന്നമാളെന്ന് സ്പീക്കർ എം ബി രാജേഷും അനുസ്മരിച്ചു. അന്തരിച്ച ഗാനരചയിതാവ് പൂവച്ചൽ ഖാദറിന്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. പൂവച്ചൽ കുഴിയൻകോണം ജമാഅത്ത് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ. കോവിഡ് പോസിറ്റീവായതിനാൽ പൊതുദർശനമുണ്ടാകില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രാത്രി 12 മണിയോടെയായിരുന്നു പൂവച്ചൽ ഖാദറിന്റെ അന്ത്യം. 73 വയസ്സായിരുന്നു. 6 ദിവസമായി തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞിരുന്ന പൂവച്ചൽ ഖാദറിന് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. രാമനാട്ടുകര അപകടത്തിൽ മരണമടഞ്ഞവരും പിടിയിലായവരും സ്വർണ്ണക്കടത്ത് കവർച്ചാ സംഘത്തിൽ ഉൾപ്പെട്ടവരാണെന്ന് പോലീസ്. അറിയപ്പെടാതെ പോയ പല സംഭവങ്ങളും അപകടത്തിലൂടെ പുറത്തുവന്നെന്ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ എ വി ജോർജ് ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. 5 യുവാക്കളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിന് കാരണം അമിതവേഗതയാണെന്നും അപകടത്തിൽ അസ്വാഭാവികതയില്ല എന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. കാറും ലോറിയും കൂട്ടിയിടിച്ച് ഇന്നലെ കോഴിക്കോട് രാമനാട്ടുകരയിലുണ്ടായ അപകടത്തിൽ അസ്വാഭാവികതയില്ലെന്നാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. കള്ളക്കടത്ത് സ്വർണത്തിന് വേണ്ടി അമിത വേഗതയിൽ വാഹനം ഓടിച്ചതാണ് അപകട കാരണം. അപകടത്തിനകത്ത് ഒരു സംശയമില്ല, അത് നാച്ചുറലായിട്ട് അവരുടെ ഓവർ സ്പീഡ് കൊണ്ട് സംഭവിച്ചാണ് വണ്ടി മറിഞ്ഞിട്ട് വന്ന് ലോറിക്കിരിക്കുകയാണ്. ലോറിക്കാരൻ കുഴപ്പമില്ലെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ആ കാരണത്തെ ഒരു കാരണം ഒരു സംശയം പോലും നമുക്കില്ല, അത് ആക്സിഡന്റ് മാത്രമാണ്. തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് 15-അംഗ സംഘം. കസ്റ്റഡിയിലുള്ള 8 പേരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. 2 പേർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അറിയപ്പെടാതെ പോയ പല സംഭവങ്ങളും അപകടത്തിലൂടെ പുറത്തുവന്നതായി സിറ്റി പോലീസ് കമ്മീഷണർ ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. പ്രാഥമികമായിട്ട് ഇതൊരു കള്ളക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടുള്ള പിടിച്ചുപറി സംഘത്തിന് വേണ്ടി വന്ന ആളുകളാണ്. അത് അറിയപ്പെടാതെ പല കാര്യങ്ങളുണ്ട്. കാരണം അവിടെ നിന്ന് കള്ളക്കടത്ത് വരുന്നതാണ്. കള്ളക്കടത്ത് വരുന്ന സമയത്ത് ഇവിടുത്തെ പിടിച്ചു പറയുമ്പോൾ കള്ളക്കടത്താകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് പുറത്തു പറയാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അത് ഇവർ മുതലെടുക്കുകയാണ്. കസ്റ്റഡിയിലുള്ളവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കിയേക്കും. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കോഴിക്കോട്. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന് തിരിച്ചടി. ദ്വീപിലെ 2 വിവാദ ഉത്തരവുകൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ലക്ഷദ്വീപിലെ ഡയറി ഫാമുകൾ അടച്ചുപൂട്ടാനുള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ ഉത്തരവും കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിൽ നിന്നും ചിക്കനും ബീഫും ഒഴിവാക്കണമെന്നുള്ള തീരുമാനവുമാണ് സ്റ്റേ ചെയ്തത്. അതിനിടെ ക്വാറന്റൈൻ ലംഘിച്ചെന്നാരോപിച്ച ആയിഷ സുൽത്താനയ്ക്ക് ലക്ഷദ്വീപ് കളക്ടർ നോട്ടീസ് നൽകി. ഏറെ വിവാദവും ദ്വീപിൽ പരക്കെ പ്രതിഷേധവും ഉയർന്ന ഉത്തരവുകളാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. ദ്വീപിലെ ഡയറി ഫാമുകൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് മൃഗസംരക്ഷണ വകുപ്പിന്റേതായിരുന്നു. ഡയറി ഫാമുകൾ അടച്ചുപൂട്ടി കരാർ ജീവനക്കാരെ പിരിച്ചുവിടുകയായിരുന്നു. സ്വകാര്യ പാൽ കമ്പനിക്ക് വഴിയൊരുക്കാൻ വേണ്ടിയാണ് ഇതെന്ന ആരോപണവും ശക്തമായിരുന്നു. കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണത്തിൽ നിന്ന് മാംസാഹാരം ഒഴിവാക്കിയ ഉത്തരവും സ്റ്റേ ചെയ്തിട്ടുണ്ട്. മാംസ്യ ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ദ്വീപിലില്ലെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ഈ വാദം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അംഗീകരിച്ചില്ല. വർഷങ്ങളായി തുടരുന്ന ആഹാര രീതി മാറ്റണമെന്ന് പറയുന്നതിൽ എന്താണ് യുക്തിയെന്ന് ഹൈക്കോടതി ചോദിച്ചു. ഇനിയൊരു ഉത്തരവുണ്ടാകും വരെയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വിവാദ ഉത്തരവുകൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതിനിടെ ക്വാറന്റൈൻ ലംഘിച്ചുവെന്നാരോപിച്ച് ആയിഷ സുൽത്താനയ്ക്ക് ലക്ഷദ്വീപ് കളക്ടർ നോട്ടീസ് നൽകി. ചോദ്യം ചെയ്യലിനായി നൽകിയ ഇളവുകൾ ദുരുപയോഗം ചെയ്തെന്നും ദ്വീപിലെ കോവിഡ് രോഗികളെ പാർപ്പിച്ച സ്ഥലങ്ങൾ സന്ദർശിച്ചുവെന്നും നോട്ടീസിൽ പറയുന്നു. ക്വാറന്റൈൻ ലംഘനം തുടർന്നാൽ കേസെടുക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് 18, കൊച്ചി. പൂർണ്ണമാകുന്ന ന്യൂസ് അപ്ഡേറ്റ്സ് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം.